പ്രശസ്ത നടിയും അവതാരകയുമായ സുബി സുരേഷ് അന്തരിച്ചു. 41 വയസ്സായിരുന്നു. കരൾ രോഗത്തെ തുടർന്നാണ് മരണം. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഏഷ്യാനെറ്റിലെ സിനിമാല എന്ന കോമഡി പരിപാടിയിലൂടെയാണ് സുബി കേരളത്തിൽ പരിചിതമായ മുഖമാകുന്നത്. പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചു. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. മിമിക്സ് മിമിക്രി രംഗത്ത് സ്ത്രീകൾ അധികം സാന്നിധ്യമല്ലാത്ത കാലത്ത് ജനപ്രിയ കോമഡി പരിപാടിയിലെ മുഖമാണ് സുബി. അടുത്ത കാലത്തായി യൂട്യൂബിൽ അടക്കം സജീവമായിരുന്നു സുബി. കൊറോണ കാലത്തിന് ശേഷം സുബിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത്. തൃപ്പുണ്ണിത്തറയിലായിരുന്നു സുബിയുടെ ജനനം. തൃപ്പുണ്ണിത്തറ സർക്കാർ സ്കൂളിലും എറണാകുളം സെന്റ് തെരാസസിലുമായിരുന്നു സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം. സ്കൂൾ പഠനകാലത്ത് നല്ലൊരു നർത്തകിയായി. ബ്രേക്ക് ഡാൻസ് ആയിരുന്നു സുബി പഠിച്ചത്. അതിലൂടെയാണ് വേദികളിലേക്കുള്ള അരങ്ങേറ്റം. പിന്നെ മിനി സ്ക്രീനിൽ കോമഡി പരിപാടികൾ ചെയ്തു. സിനിമാല എന്ന കോമഡി പരിപാടിയിലൂടെയാണ് സുബി സുരേഷ് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയത്. ടെലിവിഷൻ ചാനലുകളിലും സ്റ്റേജ് ഷോകളിലുമായി നിരവധി സ്കിറ്റുകളിൽ വിവിധ തരത്തിലുള്ള കോമഡി റോളുകൾ സുബി ചെയ്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലും ധാരാളം സ്റ്റേജ് ഷോകളിൽ കോമഡി സ്കിറ്റുകൾ അവതരിപ്പിച്ചിട്ടുമുണ്ട്. സൂര്യ ടിവിയിലെ കുട്ടിപ്പട്ടാളം എന്ന കൊച്ചുകുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയുടെ അവതാരകയായും സുബി തിളങ്ങി. എൽസമ്മ എന്ന ആൺകുട്ടി, പഞ്ചവർണ്ണത്തത്ത, ഡ്രാമ എന്നിവയുൾപ്പെടെ 20-ലധികം സിനിമകളിൽ അഭിനയിച്ചു. അച്ഛൻ സുരേഷ്, അമ്മ അംബിക, സഹോദരൻ എ.വി. സുരേഷ്.